അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഗാംഭീര്യമേറിയ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അവയവമാണ് മനുഷ്യന്റെ ഹൃദയം. നാം പലപ്പോഴും ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഹൃദയം മൃദുലമായതാണ് എന്നോ അല്ലെങ്കിൽ അയാളുടെ ഹൃദയം പരുക്കനാണ് എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയം മൃദുലമാവുക എന്നത് സൗഭാഗ്യത്തിന്റെയും ഹൃദയം കഠിനമാവുക എന്നത് ദൗർഭാഗ്യത്തിന്റെയും ലക്ഷണമാണ്. കടുത്തതിനെ നിർവചിക്കാൻ വേണ്ടി പലപ്പോഴും മനുഷ്യൻ കരിമ്പാറയെ ഉപമിക്കാറുണ്ടല്ലോ. എന്നാൽ ഹൃദയം ദുഷിച്ചുപോയാൽ, അത് കഠിനമായി പോയാൽ കരിമ്പാറയോട് പോലും ഉപമിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം ഫൈന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചുപോയാൽ കരിമ്പാറയേക്കാൾ കഠിനമായതാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കരിമ്പാറ കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും ചില നീരരുവികൾ പൊട്ടി ഒഴുകാറുണ്ട്. വൈന്ന മിനൽ ഹിജാറത്തിൽ മാ യതഫജ്ജറു മിൻഹു അൽഅൻഹാർ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹൃദയം കഠിനമായി പോയാലോ കനിവിന്റെ യാതൊരു നനവും അതിലുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ദൈവസാമീപ്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അതിന്റെ അനന്തരഫലമായി സംഭവിക്കുന്നത്. ഹൃദയം കഠിനമായി തീരുന്നതിന് പല കാരണങ്ങളുമുണ്ടാവാം. അവയിൽ പ്രധാനപ്പെട്ടത് നമ്മളുടെ നാവ് വരുത്തിവെക്കുന്നതായ വിനകളാണ്. ചീത്ത വാക്കുകൾ, അസഭ്യം പറയൽ, ഏഷണി, പരദൂഷണം, കള്ളസാക്ഷ്യം, കണ്ടതും കേട്ടതും പറയൽ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നാവ് വരുത്തിവെക്കുന്ന ദുശ്ചെയ്തികളാണ്. തന്മൂലം മറ്റുള്ളവരുടെ ഉറപ്പ് സമ്പാദിക്കപ്പെടുകയും അവരിൽ നിന്ന് സ്വാഭാവികമായും നാം അകറ്റി നിർത്തപ്പെടുകയുമാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ അന്വേഷിക്കാതെയോ നിജസ്ഥിതി ബോധ്യപ്പെടാതെയോ കേൾക്കുന്നതൊക്കെ പറയുക എന്നത് ഒരാൾ കുറ്റക്കാരനാവാൻ പര്യാപ്തമായ പാപമാകുന്നു എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യൻ പാപിയായി തീരാൻ എമ്പാടും മതിയാകും, അവൻ കേൾക്കുന്നതെല്ലാം ഏറ്റുപറഞ്ഞാൽ മതി എന്നുള്ളത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു യാഥാർത്ഥ്യമാണ്. വ്യക്തികളും അതുപോലെ തന്നെ വ്യക്തികളെ അവരുടെ സ്വഭാവത്തെയും അവരുടെ ജീവിത ശൈലികളെയും ഒക്കെ മോശപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും പല നിലയിലുമുള്ള സംഭാഷണങ്ങളും ആ നിലയിലുള്ളതായ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നാം കാണുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വ്യക്തിഹത്യകളും അപവാദ പ്രചരണങ്ങളും ധാരാളം നടക്കുന്ന ഇക്കാലത്ത് യാതൊരു നന്മയും ഗുണവും ലഭിക്കാത്ത ഇത്തരം ദുഷ്കൃത്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബന്ധമാണ് വ്യക്തമാക്കി തരുന്നത്. നമ്മൊന്ന് ആലോചിച്ചു നോക്കും, നമ്മളുടെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് ഏറെ ചർച്ച ചെയ്ത വിവാദമായ ഒരു കാര്യമായിരുന്നു പ്രമുഖമായ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായ ഒരു വ്യാപാര സ്ഥാപനത്തിൽ വന്നു നിന്നുകൊണ്ട് കുറെ ആളുകൾ നമസ്കരിക്കുന്നതിൻ്റെതായ ചിത്രം. വളരെ പെട്ടെന്നാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ആളുകൾ ആ ചിത്രങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചത്. കേട്ടവരെല്ലാം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. എല്ലാ ഭാഗത്തു നിന്നും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമെല്ലാം പ്രതികരണങ്ങളുണ്ടായി. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നിർദ്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വിശ്വസിച്ചവരെ,
നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഒരു വ്യാജ വാർത്തയുമായി എത്തുകയാണ് എങ്കിൽ, ഇൻജാഅകും ഫാസിഖും ബിനബ, ദുർനടപടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വർത്തമാനവുമായി നിങ്ങളുടെ ഇടയിലേക്ക് നടന്നു വന്നാൽ തീർച്ചയായും ഫതബയ്യനോ, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചറിയണം. യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ അറിയണം. അതറിയാതെ നിങ്ങൾ ഏറ്റുപാടാൻ പാടില്ല. അങ്ങനെ ഏറ്റുപാടിയാലോ ഒടുവിൽ നിങ്ങൾ തന്നെ സങ്കടത്തിലായിത്തീരുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ മനസ്സിലുള്ള ഒരാൾക്ക് ഒരിക്കലും കഠിന ഹൃദയനാകാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അവന്റെ അനുഗ്രഹത്തെക്കുറിച്ചും അവന്റെ സൃഷ്ടി രഹസ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നവന്റെ ഹൃദയം കരുണാർദ്രമാവുകയെന്നത് സ്വാഭാവികമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വചനമുണ്ട്. പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ, ലാ തുക്ഫിറുൽ കലാമ ബിഗൈരി ദിക്രില്ല ഫഇന്ന കസ്റത കലാമി ബിഗൈരി ദിക്രില്ലാഹി തആല ഖസ്വതുൽ ഖൽബ് വഇന്ന അബഅദന്നാസ മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്ത സ്മരണയില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ സംസാരം അധികരിപ്പിക്കരുത്. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയില്ലാത്ത സംസാരം അധികരിപ്പിക്കുക എന്നുള്ളത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും. തന്നെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന രക്ഷിതാവിനെ മറന്നുകൊണ്ടുള്ള എല്ലാ വർത്തമാനങ്ങളും മനുഷ്യന്റെ ഹൃദയത്തെ കൂടുതൽ കാഠിന്യമുള്ളതാക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അല്ലാന്റെ റസൂല് പറയുകയാണ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഏറ്റവും അകന്നു നിൽക്കുന്നത് കടുത്ത ഹൃദയമുള്ളവനാണ്. തീർച്ചയായും നാം ഇത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ മനസ്സുകൾ ദുഷിക്കാതെ നാം സൂക്ഷിക്കണം. അതിന് ഏറെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും നാം നമ്മളുടെ നാവിനെയും അവയവങ്ങളെയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരെക്കുറിച്ച് ദുഷിച്ചത് പറയുകയും ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ആ മനസ്സ് ഒരിക്കലും നല്ലതായിത്തീരുകയില്ല. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കുക, തന്റെ രക്ഷിതാവിനെക്കുറിച്ചുള്ള കൂടുതൽ നന്മ നിറഞ്ഞ ചിന്തകളുമായി നല്ല പ്രതീക്ഷയോടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.